ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസ് ആണ്. വളരെ എളുപ്പത്തിൽ ചിക്കൻ നൂഡിൽസ് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. ഇത് 200 ഗ്രാം ഉണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കൻ ആണ്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിരിക്കുകയാണ്. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ സോയാ സോസ്, ബ്ലാക്ക് സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്കാക്കിയെടുക്കണം. ഇത് 200 ഗ്രാം നൂഡിൽസ് ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ആക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. നൂഡിൽസിന്റെ വേവ് എന്ന് പറയുന്നത് ഓരോ നൂഡിൽസും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ കവറിൽ മിക്കവാറും എഴുതിയിട്ടുണ്ടാകും എത്ര ടൈം വേണം കുക്കാവാനെന്ന്. ഈ നൂഡിൽസ് ഏകദേശം 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കുക്കായി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കണം. എല്ലാ സൈഡും കറക്റ്റായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നൂഡിൽസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നൂഡിൽസ് ഇത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിനു ശേഷം അല്പം തണുത്ത വെള്ളം ഇതിന്റെ മുകളിൽ ഒഴിക്കണം. അപ്പോഴത്തേക്ക് ചൂടങ്ങ് മാറും. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് മിക്സ് ആയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നു. 2 സ്പൂൺ ക്യാബേജ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് വേണ്ടത് സ്പ്രിംഗ് ഒണിയൻ. സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ക്യാപ്സിക്കം ആണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നു. ഗ്രീൻ ക്യാപ്സിക്കവും നീളത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. യെല്ലോ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ടാൽ കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 10 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടു. വെളുത്തുള്ളി അല്പം ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ച ഇത് സ്മെല്ലൊന്ന് പോകണം. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കാകണം. അതിനായിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ചിക്കൻ കറക്റ്റായിട്ട് കുക്കാകണം. ചിക്കന് വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അല്പം ഒന്ന് വറുത്തെടുക്കാം. ഇത് എണ്ണയിൽ വെച്ചിട്ട് ചിക്കൻ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം. ചിക്കന്റെ എല്ലാ പീസസും കറക്റ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പാർട്ട് ഇതിലേക്ക് ചേർക്കാം. ഗ്രീൻ പാർട്ട് നമുക്ക് ലാസ്റ്റ് ഇടാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ അല്പസമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് ഇത് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. 1 മിനിറ്റിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ഇനി ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ക്യാപ്സിക്കവും ക്യാബേജും ഇട്ടതിന് ശേഷം 1 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. വെജിറ്റബിൾസ് ഒത്തിരി കുക്കാകരുത്, നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. 1 സ്പൂൺ ഡാർക്ക് സോയാ സോസ് കൂടെ ചേർത്തിരിക്കുകയാണ്.
അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ വിനാഗിരിയാണ്. ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് കൂടെ ഇതിലേക്കിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ്, അടിപൊളി ചിക്കൻ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീട്ടിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.